വ്യക്തമായ വിജയമാണ്. രാവിലെ കണ്ട വിജയമല്ല വൈകുന്നേരം. 100% നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് ജനം നമ്മുടെ മനസ്സിന് അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ കയറ്റിയ വിജയമാണ് 100%. ആണല്ലോ, ഭരണവിരുദ്ധ വികാരം മാത്രമല്ല സംഘടനാ പ്രവർത്തനത്തിന്റെ കരുത്തുണ്ട്. അത് രണ്ടും കൂടുമ്പോഴേ വിജയിക്കൂ. തെരഞ്ഞെടുപ്പ് രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒരു വിജയം നേടണമെങ്കിൽ അത് രണ്ടും വേണം. അത് രണ്ടും ഒത്തുവന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാന ഘടകം. രണ്ട് ഗവൺമെന്റ്, ഒരു ഗവൺമെന്റ് അല്ല, രണ്ട് ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും, രണ്ട് ഗവൺമെന്റിന്റെ തിക്താനുഭവം ഇത്രയൊന്നും കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഇത്രയും നാണംകെട്ട നെറികെട്ട ഒരു ഭരണം കേരളത്തിൽ ആരും നടത്തിയിട്ടില്ല. ഇടത് പക്ഷക്കാർ എത്രയാൾ ഭരിച്ചു? നമ്മ ഒരുപാട് ഭരിച്ചിരിക്കുന്നു, നായനാറ് ഭരിച്ചിരിക്കുന്നു, അച്യുതമേനോൻ ഭരിച്ചിരിക്കുന്നു, എല്ലാവരും ഭരിച്ചിട്ടില്ലേ? ആരെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ പറയുന്നത്? സ്വന്തം മക്കളുടെ കുടുംബത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ, രാജ്യത്തിന്റെ നാടിന്റെ താല്പര്യം വെട്ടിമുറിച്ച് തകർക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ എന്ത് എന്ത് നേട്ടം? മുഖ്യമന്ത്രി രാജിവെക്കണം. അഭിമാന ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെക്കണം. കാരണം ഇത്രയും വർഷം ഈ വലിയ പ്രസംഗം നടത്തിയിട്ട് ഒരു 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 പിന്നെ എം ബി എ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്താ അവകാശം മത്സരിക്കാൻ, രാഷ്ട്രീയത്തിൽ? മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ 1800 വോട്ടിന്റെ ലീഡ് മാത്രമാണ് എൽ ഡി എഫിനുള്ളത്. ആ, ബാക്കി വോട്ട് എനക്കാണ്. ആ, ബാക്കി വോട്ട് എനിക്കായിരുന്നു. എനക്ക് എനക്ക് എന്നെ അടുത്ത വർഷം നെഞ്ചിലേറ്റി. തളിപ്പറമ്പിലും തളിപ്പറമ്പിലും സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ 8000 വോട്ടിന്റെ ലീഡ്. ആർക്ക്? കെ സുധാകരൻ. അത് നല്ല വട്ടത്ത് കൊടുക്കണം കേട്ടാ, നല്ല പത്രത്തിന്റെ അകത്തൊരു വെണ്ടക്കാക്ഷരത്തിൽ അത് എഴുതിയിട്ട് കൊടുക്കണം. തൃശ്ശൂര് 3 സ്ഥാനത്തായിപ്പോയി, അവിടെ ബി ജെ പി ജയിക്കുകയും ചെയ്തു. അതൊരു അഡ്ജസ്റ്റ് രാഷ്ട്രീയമാണ്. അത് അവിടെ ഉണ്ടാക്കിയ രാഷ്ട്രീയം നമ്മുടെ പിന്നെ എന്താ ശ്രീമാടന്റെ പേര് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയും സി പി എമ്മും തമ്മിലുള്ള കച്ചവടമാണ്. സുരേഷ് ഗോപി അവർക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കേന്ദ്ര സർക്കാരിന്റെ കെടുതിയിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് ഉറപ്പിന്റെ ആ ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന്റെ കുറെ വോട്ട് ഇത്തവണ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറയുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണെന്ന് 3-4 ദിവസം മുമ്പ് നമുക്കത് മനസ്സിലായി. ഇന്ത്യ മുന്നണി ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. നിങ്ങൾക്കൊന്നും തോന്നില്ല? അല്ല, കാര്യത്തിലെ നിങ്ങൾക്ക് തോന്നില്ല? ഞാൻ ചോദിക്കുന്നത് 50-60 എം പിമാരുടെ പോരായ്മ നിൽക്കുമ്പോൾ അവർ സർക്കാർ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അതിനെ കൊത്തി പൊക്കി അടിച്ച് സംസാരിക്കും. നമുക്കെത്രയാ വ്യത്യാസം? നമുക്കെത്രയാ വ്യത്യാസം? എന്തുകൊണ്ടാവില്ല? നമുക്ക് നേതാവുണ്ട്. നമുക്ക് ഇന്ത്യയിൽ എന്ത് പറഞ്ഞാലും രാഹുൽ ഗാന്ധിക്ക് പകരം വെക്കാനുള്ള നേതാവുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കുന്നു. മണിപ്പൂരിൽ ഒരു മുഴുവൻ കുടുംബങ്ങളെയും വെടിവെച്ചും വെട്ടിയും നുറുക്കി കൊന്ന് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ സ്ഥലത്ത് ഒരു ബി ജെ പിയുടെ എം പി പോയോ? ഒരു ബി ജെ പിയുടെ മന്ത്രിമാര് പോയോ? ഈ പ്രധാനമന്ത്രി എന്തെങ്കിലും അപലപിച്ചോ? അവിടെ ആകെ പോയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ്. അവിടെ പോയിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് നിങ്ങൾ കോൺഗ്രസ് ആവണം, എന്നെ സഹായിക്കണമെന്നല്ല. അദ്ദേഹം പറഞ്ഞത് സാമൂഹ്യ ഭദ്രത, സാമൂഹ്യ സ്നേഹത്തിന്റെ ഭദ്രതയുണ്ടാക്കാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ മുഴുകണമെന്നാണ്. ആരാ ഏത് നേതാവാണ് ഇത്? ഇങ്ങനെ ഒരു നേതാവ്, അധികാരത്തോട് ഹരവില്ലാത്ത, അധികാരത്തോട് അതിപ്രമത്തതയില്ലാത്ത ഒരു നേതാവ്, നാടിനു വേണ്ടി, ജനതയ്ക്ക് വേണ്ടി, ജനങ്ങളെ അവകാശങ്ങൾക്ക് വേണ്ടി അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ നിൽക്കുന്ന ഒരു മുഖ്യ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വരാരാ? ഞങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, ജീവൻ കളയും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി